നമസ്കാരം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കാണാൻ സംസ്ഥാനത്തെങ്ങും ആയിരങ്ങളായിരുന്നു അണിനിരുന്നത്. മൂന്ന് ദിവസമെടുത്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം പുതുപ്പള്ളിയിൽ എത്തിക്കാനായത്. അത്രയും ജനസാഗരമായിരുന്നു ഉമ്മൻചാണ്ടിയെ അവസാന നോക്ക് കാണാൻ എത്തിച്ചേർന്നത്. ഇപ്പോഴിതാ സമാനമായ യാത്രയിപ്പ് അന്തരിച്ച CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണനും കിട്ടേണ്ടിയിരുന്നില്ലേ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. ഇതേക്കുറിച്ച് മഹേന്ദ്രകുമാർ എന്നയാൾ എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത്. താൻ മരിച്ചാൽ ഭൗതികദേഹം CPM ആസ്ഥാനമായ AKG സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണന് ഭാര്യ വിനോദിനിയോടും മക്കളായ ബിനോയിയോടും ബിനോയിഷിനോടും പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടില്ല. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ധൃതി പിടിച്ച് വ്യോമമാർഗം വഴി കണ്ണൂരിലേക്ക് കൊണ്ടുവരികയും അടുത്ത ദിവസം തന്നെ പയ്യാമ്പലത്ത് സംസ്കരിക്കുകയുമായിരുന്നു. മക്കൾ അഭ്യർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് കോടിയേരിയുടെ കർമ്മഭൂമിയായ തിരുവനന്തപുരത്ത് ഭൗതികദേഹം കൊണ്ടുവന്നില്ല? ആരുടെ തിട്ടൂരമായിരുന്നു അത്? ആർക്കായിരുന്നു കോടിയേരിയെ കണ്ണൂരിലേക്ക് കൊണ്ടുപോകാൻ ഇത്രയും ധൃതി? എന്നിങ്ങനെ നിരവധി ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. പെട്ടെന്ന് ഡോക്ടർ സംസ്കരിക്കണമെന്ന് പറഞ്ഞിരുന്നതായാണ് അന്ന് നേതാക്കൾ പറഞ്ഞത്. ഏത് ഡോക്ടറാണ് അങ്ങനെ പറഞ്ഞതെന്ന് സഹാക്കൾ തീർച്ചയായും വിശദമാക്കണം. കാരണം ഉമ്മൻചാണ്ടി മരണപ്പെട്ടിട്ട് 4 ദിവസമാണ് അടക്കിയത്. അപ്പോ വൈദ്യശാസ്ത്രം കോടിയേരിയോട് അനീതി കാട്ടുകയായിരുന്നോ അതോ MV ഗോവിന്ദൻ കള്ളം പറയുകയായിരുന്നോ എന്ന ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. MV ഗോവിന്ദൻ കള്ളം പറഞ്ഞതാണെങ്കിൽ ഗോവിന്ദനെ കൊണ്ട് കള്ളം പറയിച്ചതാരാണ്? കാരണം കോടിയേരിയുടെ മൃതദേഹം തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെച്ചിരുന്നെങ്കിൽ ലക്ഷോപലക്ഷങ്ങൾ ഒഴുകിയെത്തുമായിരുന്നു. കൂടാതെ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് ഭൗതികദേഹം വിലാപയാത്രയായി കൊണ്ടുപോയിരുന്നെങ്കിൽ കേരളം സങ്കടക്കടലായി മാറിയേനെ. അതൊക്കെ എങ്ങനെ സഹിക്കും സഖാവ് ശകുനി എന്നാണ് മഹേന്ദ്രകുമാർ പിണറായിയെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നത്. അതിനുപരി കുടുംബസമേതം ഉലകം ചുറ്റണമല്ലോ. കോടിയേരി ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വഴി കണ്ണൂരിലേക്ക് പോയാൽ കണക്ക് കൂട്ടലെല്ലാം പിഴയ്ക്കും. ചെന്നൈയിൽ നിന്നും നേരെ കണ്ണൂരിലേക്ക് പോയാൽ മതി, അന്ത്യശാസനം വന്നു, പിന്നെ തിരുവായ്ക്ക് എതിർവായില്ലല്ലോ. കൂടാതെ കോടിയേരി അന്ത്യവിശ്രമം കൊള്ളുന്ന പയ്യാമ്പലം കടപ്പുറത്തെ ശവകുടീരവും പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. 9 മാസം കഴിഞ്ഞിട്ടും മോടി പിടിപ്പിക്കാതെ അവഗണിക്കപ്പെട്ട രീതിയിലാണ് ഇന്ന് ശവകുടീരമുള്ളത്. കോടിയേരിയെ പാർട്ടി നേതൃത്വം എങ്ങനെ സ്നേഹിക്കുന്നുവെന്നും ബഹുമാനിക്കുമെന്നും വെളിപ്പെടാൻ ഈയൊരൊറ്റ ചിത്രം മതിയെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9090955135.